രോഗബാധിതനായ കോമഡി താരം ടോമി വർഗീസ് സുമനസുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 13 വർഷമായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഒരു വശം തളർന്ന അവസ്ഥയിലാണ് കോട്ടയം അമലഗിരി കോയിക്കപ്പറമ്പിൽ ടോമിയുടേത്. രോഗബാധിതനായ കോമഡി താരം ടോമി വർഗീസ് സുമനസുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 13 വർഷമായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഒരു വശം തളർന്ന അവസ്ഥയാണ് കോട്ടയം അമലഗിരി കോയിക്കപ്പറമ്പിൽ ടോമിയുടേത്. നിരവധി ടിവി ഷോകളിലും വേദികളിലും ഹാസ്യതാരമായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിപ്പിച്ച ടോമിയുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഭാര്യ ഷാന്റി ടോമിയും മക്കളായ ആൽബിൻ, അഷ്ബിൻ, അരുൺ, ആര്യമോൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിന് ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. വീടിന്റെ അത്താണിയായ ടോമിക്ക് 2 ആഴ്ച മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു വരികയായിരുന്ന ടോമി കടം വാങ്ങിയാണ് ആശുപത്രി ചെലവുകൾ വഹിച്ചത്. ഒരു വലിയ ചെലവ് ആശുപത്രിയിൽ തന്നെയായി. മൂത്ത മകൻ ആൽബിൻ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ്. ആൽബിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. ടോമിയുടെ ഭാര്യ ഷാന്റി വീട്ടുജോലിക്ക് പോവുകയായിരുന്നു. കൈക്കുണ്ടായ അസുഖത്തെ തുടർന്ന് ഷാന്റിക്ക് ജോലിക്ക് പോവാൻ കഴിയാതെ വന്നു. ടോമിയുടെയും ഷാന്റിയുടെയും മരുന്നിന്റെ ചെലവും 4 മക്കളുടെ വിദ്യാഭ്യാസ ചെലവും എല്ലാം കൂടുമ്പോൾ താങ്ങാൻ കഴിയാത്ത ബാധ്യതയാണ് ഈ കുടുംബത്തിന്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ അമലഗിരിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ, ചേട്ടായി, ചേട്ടായുടെ അമ്മ, 4 കുട്ടികൾ, ഇത്രയും 7 പേരടങ്ങുന്ന കുടുംബമായിരുന്നു. 3 വർഷം മുമ്പ് അമ്മയ്ക്ക് ക്യാൻസർ വന്ന് ഒരു 2 ആഴ്ചയായി കാണുള്ളൂ അമ്മ മരിച്ചിട്ട്. വളരെ ബാധ്യതയോടുകൂടിയാണ് അമ്മ മരിച്ചത്. എൻ്റെ ചേട്ടായി കോമഡി ഫീൽഡിലുള്ള ആളായിരുന്നു. 13 വർഷമായി അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് വലതുവശം തളർന്ന് പക്ഷപാത രോഗം മൂലം കിടപ്പിലായിരുന്നു. ആ ഒരു സമയത്ത് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അറ്റാക്കും കൂടെ വന്നു. തീർത്തും നടക്കാനോ ഒന്നും പാടില്ലാത്ത അവസ്ഥയിൽ വീണ്ടും കിടപ്പായി. ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ചെലവിനായിട്ടും ഞാനൊരു വീട്ടുജോലി ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം മൂലം എനിക്ക് ആ ജോലി തുടർന്ന് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ മൂത്ത മകൻ പഠനം ഉപേക്ഷിച്ച് അവൻ വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ ഒരു ജോലി ചെയ്താണ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതവും ഞാൻ കുട്ടികളുടെ പഠനവും ചേട്ടായിക്ക് വേണ്ടത് മരുന്നും അതിനൊക്കെ വേണ്ടി ഞങ്ങൾ വളരെ പ്രയാസപ്പെടുന്നു. നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 16 വയസ്സ് മുതലാണ് ടോമി ഹാസ്യതാരമായി രംഗത്തെത്തിയത്. ഇതിനിടയിൽ ഏഷ്യാനെറ്റ്, കൈരളി, സൂര്യ, ദൂരദർശൻ തുടങ്ങിയ ചാനലുകളിൽ പരിപാടി അവതരിപ്പിക്കാൻ ടോമിക്ക് കഴിഞ്ഞു. കൂടാതെ തിരുവനന്തപുരം ഫലിത, കോട്ടയം കലാഭാവന, തിരുവനന്തപുരം സാഗര തുടങ്ങിയ ഇടങ്ങളിലും ടോമി സജീവമായിരുന്നു. കോട്ടയത്തെ മിമിക്രി പ്രവർത്തകരുടെ കൂട്ടായ്മയായ ആത്മാ ടു കോട്ടയം അസോസിയേഷന്റെയും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. 20 വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കാലപ്പഴക്കത്തിൽ ഇവരുടെ വീട് ശോചനീയാവസ്ഥയിലാണ്. മഴയത്ത് വീടിനുള്ളിൽ വെള്ളം വീഴുന്ന അവസ്ഥയാണ്. കെട്ടുറപ്പുള്ള അടുക്കളയോ മുറിയോ ഇവർക്കില്ല. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സഹായം ടോമിയും കുടുംബവും അഭ്യർത്ഥിക്കുകയാണ്. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.